സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവരുണ്ട്. ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് കർഷക പെൻഷൻ എന്ന രീതിയിൽ ലഭിക്കുന്ന കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതി. ഈ പദ്ധതി പ്രകാരം തുകയിൽ വർധനവ് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിലും മുടങ്ങാതെ ഈ വർഷവും തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. എല്ലാ കർഷകർക്കും 4 മാസ ഇടവേളകളിൽ 2000 രൂപയുടെ പെൻഷൻ ആനുകൂല്യമാണ് ലഭിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിക്കോട്ടെ, മറ്റേതെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളായിക്കോട്ടെ, അതിനു പുറമെ കർഷകർക്ക്, ഇപ്പോൾ നിലവിലുള്ള യുവ കർഷകരുൾപ്പെടെ കൃഷിഭൂമിയുള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യമാണ് കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിലെ 13-ാമത്തെ ഗഡു 12 ഗഡുക്കളിലൂടെ 2000 രൂപ വീതം 24,000 രൂപയാണ് സൗജന്യ സഹായമായിട്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ ഓരോ കർഷകരുടെയും വീട്ടിലേക്ക് നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ 13-ാമത്തെ ഗഡു വിതരണം സർക്കാർ ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഫെബ്രുവരി മാസം ഇത് ആരംഭിക്കാനിരിക്കെ ഫെബ്രുവരി മാസം 10 മുൻപ് തന്നെ കർഷകർ ഈ തുക അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നിരവധി ഗുണഭോക്താക്കൾക്ക് വിവിധ കാരണങ്ങളാൽ ബാങ്ക് അക്കൗണ്ടിന്റെ തടസ്സങ്ങൾ മൂലമോ അല്ലെങ്കിൽ ആധാറിന്റെ അപ്ഡേഷൻ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുന്നത് മൂലമോ ഈ KYC ലാൻഡ് വേരിഫിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ മൂലമോ ഒക്കെ ഈ തുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ തുക നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് അവർക്ക് വലിയൊരു വിഷമത്തിന് വഴിയൊരുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള നൂലാമാലകൾ ഒഴിവാക്കി ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക സ്വീകരിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ സർക്കാർ നമ്മളെ അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാങ്ക് അക്കൗണ്ട് തുക സ്വീകരിക്കുന്നതിന് വേണ്ടി സജ്ജീകരിക്കുക എന്നുള്ളതാണ്. സജ്ജീകരിക്കുക എന്ന് പറയുമ്പോൾ നിലവിൽ ഫ്രീസായി കിടക്കുന്ന, അതായത് നിലവിൽ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ റിഫ്ലക്ട് ആകണമെന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതായത് പെൻഷന് വേണ്ടിയോ ഇത്തരം ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അക്കൗണ്ടിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം അക്കൗണ്ട് പുതുക്കിയെടുക്കേണ്ട സാഹചര്യം വരും. ആധാറിന്റെ കോപ്പി, ആധാറിന്റെ ഒറിജിനൽ ഇവയൊക്കെ ആയിട്ട് ബാങ്കിൽ നേരിട്ടെത്തി അവിടെയുള്ള ബയോമെട്രിക് വഴി നമ്മുടെ ആധാർ ശേഖരിച്ച് ആധാറുമായിട്ട് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ഇത് പുനരുജ്ജീവിപ്പിച്ചെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം, എങ്കിലേ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2,000 ക്രെഡിറ്റ് ആകുന്ന സാധ്യതകളുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണഭോക്താക്കളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ആധാർ വഴിയാണ് തുക നൽകുന്നത്. അതായത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അക്കൗണ്ട് ഏതാണ്, കർഷകന്റെ അക്കൗണ്ട് ഏതാണ്, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ലോൺ ആവശ്യത്തിനുവേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയതായിരിക്കാം, അല്ലാതെ നമുക്ക് മറ്റൊരു അക്കൗണ്ട് കൂടി ഉണ്ടായിരിക്കാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഒരു അക്കൗണ്ട്, അതിലേക്കായിരിക്കും തുക എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് വിശദാംശങ്ങൾ കൃത്യമായിട്ട് സ്റ്റാറ്റസ് വഴി പരിശോധിച്ച് ഏത് നമ്പറിലാണ് ക്രെഡിറ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതും ഉചിതമാണ്. ഇനി അതോടൊപ്പം തന്നെ eKYC എന്ന് പറയുന്ന ഒറ്റ തവണ പുതുക്കൽ, അത് ബയോമെട്രിക് വഴിയാണ്. പുതുക്കിയ ആധാർ കാർഡിൽ നമ്മൾ മൊബൈൽ നമ്പർ ചേർത്തിട്ടുണ്ട്, ഈ മൊബൈലിലേക്കാണ് OTP വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലാണ് eKYC പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ ലാൻഡ് CD, അതായത് സർവേ നടന്ന കൃഷിഭൂമികൾ, ഇത് കൃത്യമായിട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി കിസാൻ സമ്മാൻ നിധി കൃഷിഭൂമി കൃത്യമായിട്ട് സർക്കാരിലേക്ക് അറിയിച്ച് ഈ ആനുകൂല്യം വാങ്ങുന്ന കർഷകൻ നിലവിൽ ഉണ്ട് എന്നൊക്കെയുള്ള സ്ഥിരീകരണമാണ് ഇതിലൂടെ വരുത്തുന്നത്. അതുമാത്രമല്ല, മറ്റെന്തെങ്കിലുമൊക്കെ സബ്സിഡി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഈ ഡേറ്റ പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് പൂർത്തീകരിച്ചിട്ടുള്ള 12 ഗഡുക്കളും മുടങ്ങാതെ എത്തിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക്, 12-ാമത്തെ ഗഡുവൊക്കെ eKYC ചെയ്യാത്തവർക്ക് എത്തിയിട്ടില്ല, അപ്പോൾ ഇതെല്ലാം പൂർത്തീകരിച്ചവർക്ക് ഈ പ്രാവശ്യത്തെ ഗഡുവും എത്തിച്ചേരും. അല്ലെങ്കിൽ ഫെബ്രുവരി 10 മുൻപ് ഇത് ഈ രീതിയിൽ സജ്ജീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്. തുക സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.